പേര് ശ്രേയ പിഎസ് ഞാൻ 10ലാണ് പഠിക്കുന്നത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കുട്ടനാടിന്റെ കഥാകാരനായ തകഴി ശിവശങ്കര പിള്ളയുടെ വളരെ പ്രസിദ്ധമായ രണ്ടിടങ്ങളിലെ ഒരു ഭാഗമായ പ്ലാവിലക്കഞ്ഞിയാണ് പ്ലാവിലക്കഞ്ഞിയുടെ അർത്ഥം എന്താണ് ഇതുപോലുള്ള പ്ലാവില കൊണ്ടുണ്ടാക്കിയ സ്പൂൺ വെച്ച് കോരി കുടിക്കുന്ന കഞ്ഞി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരർത്ഥത്തിലും കാണാം ഈ പ്ലാവില കഞ്ഞി ഈ പ്ലാവിലയുടെ അത്രയുമുള്ള കഞ്ഞി എന്നും നമുക്ക് കണക്കാക്കാം പ്ലാവില കഞ്ഞിയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് കോരൻ ചിരുത പുഷ്പവേലി ലവസേപ്പ് കോരന്റെ അച്ഛൻ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പ്ലാവില കഞ്ഞി പുഷ്പവേലി ലവസേപ്പിന് ഒരേക്കർ നിലം നികത്തി കുരീടമാക്കാനുണ്ട് അദ്ദേഹത്തെ കൊല്ലത്തെ ഒരു പ്രധാന ജോലിയാണത് അദ്ദേഹത്തിന്റെ ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് ആ വലിയ ജോലി ആരംഭിച്ചു ആദ്യത്തെ ദിവസം കട്ടകുത്ത് കഴിഞ്ഞ് കൂലിക്കായി വേലക്കാർ എല്ലാവരും കൂടി പുഷ്പവേലിൽ ചെന്നു ആളുന്നുക്കു 3/4 രൂപ വീതം കൂലി കൊടുത്തു പുഷ്പവേലി ലവസേപ്പിന് ഒരേക്കർ നിലം നികത്തി കൃഷിക്ക് അനുയോജ്യമായ ഒരു പാകത്തിനാകാനുണ്ട് കുട്ടനാട് എന്ന് പറയുന്നത് വളരെ താഴ്ന്ന ഒരു പ്രദേശമാണ് അത് കൃഷിക്ക് അനുയോജ്യമായ ഒരു പാകത്തിലാക്കണമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എല്ലാവരും കട്ടകുത്ത് കഴിഞ്ഞിട്ട് കൂലിക്കായി പുഷ്പവേലി ചെന്നു അവിടെ ചെന്നപ്പം ഒരാൾക്ക് 3/4 രൂപ വീതം കൊടുത്തു കോരന് അന്നത്തെ അത്താഴത്തിനു നെല്ല് കൊണ്ടു ചെന്നെങ്കിലേ ഉള്ളൂ ഒരു മണിയരി അവന്റെ തറയിലില്ല അവന് നെല്ലുകൂലി കിട്ടിയേ മതിയാകും കോരന് അന്നത്തെ അത്താഴത്തിന് ഒന്നുമില്ല അവൻ്റെ ഒരു മണി അരി അവൻ്റെ തറയിലില്ല അതായത് വളരെ ദാരിദ്ര്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സെൻറ്റൻസ് ആണത് അവന് നെല്ല് കൂലി കിട്ടിയേ മതിയാകൂ അപ്പോൾ കോരൻ പറയുകയാണ് തമ്പ്ര ഏന് നെല്ല് കൂലി മതി ചക്രം വേണ്ട ചക്രം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു നാണയ വ്യവസ്ഥയാണ് അപ്പോൾ എനിക്ക് നെല്ല് കൂലി മതി ചക്രം വേണ്ട ഒരു വാക്കുകൊണ്ട് ഔസേപ്പ് ആ അപേക്ഷയെ നിഷേധിച്ചു നെല്ലില്ല പിശാശുക്കള് നെല്ല് കൊണ്ടു ചെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ് ആ നെല്ലില്ല പിശാസുകൾ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത ഒരു ജന്മിയായിരുന്നു പുഷ്പവേലി ലവസേപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ല തമ്പ്ര അത്താഴ കൈ കാടിക്ക തത് അത്താഴത്തിനാണെന്ന് പോ പോ പുഷ്പവേലി ലവസേപ്പ് പറഞ്ഞു ആ കോരനോട് പറഞ്ഞു പോവാൻ മറ്റു വേലക്കാർ ഒന്നും പറയാതെ വള്ളത്തിൽ കയറി കോരൻ തന്നെ അവിടെ നിന്നതുകൊണ്ട് എന്തു പ്രയോജനമാണ് ഒന്നുമില്ല അവനും പോയി സംഘടിതമല്ലാത്ത ഒരു തൊഴിലാളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ഈ ഒരു സെന്റൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ നാളെ വരുമ്പോൾ ഈ പാഠഭാഗം നന്നായി വായിച്ചുകൊണ്ട് വരണം കേട്ടോ നന്ദി.